അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആഷ് വ്ളോഗ്സ്. ഞാനിന്നൊരു ഈവനിങ് സ്നാക്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങളിതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കാം. ആദ്യം ഒരു ബൗളിലോട്ട് ഒരു കപ്പ് റവ എടുക്കുക. അതിലോട്ട് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർക്കുക. രണ്ട് തക്കാളി അരിഞ്ഞത് ചേർക്കുക. ഒരു പിടി മല്ലിയില പൊടി ചേർക്കുക. ഒരു പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്. പിന്നെ നമുക്ക് പൊടികൾ ചേർക്കാം. ആദ്യം അര ടീസ്പൂൺ കുരുമുളക് പൊടി, അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി അതിലോട്ട് നല്ല തിളച്ച ചൂടുവെള്ളം കുറേശ്ശെയായി ചേർത്ത് ഇത് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ വെള്ളം ഒരുമിച്ച് ചേർക്കാൻ പാടില്ല. ഇത് മെല്ലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ തിക്നെസ് നോക്കി വേണം ചേർക്കാൻ. കാരണം ഇത് അധികം ഇതിൻ്റെ ബാറ്ററി ലൂസ് ആവാൻ പാടില്ല. അപ്പോൾ ഇത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ബാറ്ററി ഈ പരുവത്തിലായിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായതിനു ശേഷം അതിലോട്ട് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ എണ്ണ ഒഴിക്കുക. അതിലോട്ട് നമ്മുടെ ബാറ്റർ ഉരുളകളാക്കി അതൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം പാനിലേക്ക് ഇടുക. കട്ട്ലേറ്റിൻ്റെ ഒക്കെ ആ ഒരു തിക്നെസ്സിൽ വേണം ഇതൊന്ന് റെഡിയാക്കി എടുക്കാൻ. ഇത് ഒരു രണ്ട് മിനിറ്റ് ഇതുപോലെ ഒന്ന് വേവിച്ചതിന് ശേഷം നമുക്കിത് ഒരു രണ്ട് മിനിറ്റ് കൂടി അടിച്ചു വെച്ച് വേവിക്കാം. കാരണം ക്യാരറ്റ് ചേർത്തതിന് ഒന്ന് കുറച്ച് വേവേണ്ട ആവശ്യമുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാം നമ്മൾ തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി രണ്ട് മിനിറ്റ് കൂടി ഇതൊന്ന് മൂടി വേവിച്ചെടുക്കാം. ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഓരോന്നും പാനിൽ നിന്നും എടുത്തു മാറ്റാം. ബാക്കിയുള്ളത് കൂടി നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിനാവശ്യമായ ടൊമാറ്റോ പ്യൂരി റെഡിയാക്കിയെടുക്കാം. അതിനായി രണ്ട് തക്കാളി, ഒരു കഷ്ണം ഇഞ്ചി, നാല് വെളുത്തുള്ളി എന്നിവ ഒരു മിക്സിയുടെ ജാറിലോട്ടിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കുക. ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് നന്നായി ചൂടായതിനു ശേഷം അതിലോട്ട് എണ്ണ ഒഴിക്കുക. അതിനുശേഷം എണ്ണ നന്നായി ചൂടായതിനു ശേഷം അതിലോട്ട് ഒരു ടീസ്പൂൺ കടുക് കൂടി ചേർക്കുക.
അര ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ടൊമാറ്റോ പ്യൂരി കൂടി അതിലോട്ട് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരണം. അതുവരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇനി അതിലോട്ട് അര ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ ചില്ലി സോസ് കൂടി ചേർക്കുക. അത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് ഇതിനാവശ്യമായ ഉപ്പ് കൂടി ചേർക്കുക. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരണം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന റവ മിക്സ് എല്ലാം കൂടി ഇതിലോട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരഞ്ച് മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സ്നാക്സ് നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും.